ഗീത രാജേന്ദ്രൻ നായർ ആക്ച്വലി ബേസിക്കലി ഞാനൊരു ടീച്ചറായിരുന്നു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനിങ്ങനെ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കുകയും അതിലേക്ക് തിരികേം ചെയ്തു ഇപ്പം വട്ടിയൂർക്കാവിലെ ഏട്ടി വണ്ടത്ത വട്ടിയൂർക്കാവിലെ ഭദ്രപീഠം എന്നുള്ള പേരിലൊരു സ്ഥാപനം നടത്തുന്നുണ്ട് ധാരാളം ആൾക്കാർ പഠിക്കാൻ വരുന്നുണ്ട് മാനസികമായിട്ടും സന്തോഷമുള്ളൊരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിപ്പിച്ചിരുന്നൊരു കാലത്ത് നിന്ന് മാറി ഓൾ ഓഫ് ഒരു ചേഞ്ച് ചേഞ്ച് ടു മ്യൂറൽ ആ തുടങ്ങിയത് ചേഞ്ച് എന്ന് വെച്ചാൽ ഞാൻ ബെഹ്റൈനിലായിരുന്നു സ്കൂളിൽ ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവിടെ വെച്ച് എനിക്ക് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്നുള്ളൊരു അസുഖം വന്നു ഒരു എട്ട് വർഷം അവിടെ ട്രീറ്റ് ചെയ്ത് നോക്കി മാറുന്നില്ല അവസാനം നട്ടലിനെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ നാട്ടിൽ വിട്ടു നാട്ടിൽ വന്നിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ചങ്ങനാശ്ശേരിയിൽ ശ്രീശങ്കരെന്നൊരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഒരു കോഴ്സ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു മൂന്ന് മൂന്നര വർഷം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമെങ്കിലും കിടന്ന് ചികിത്സിച്ചായിരുന്നു ആ സമയത്ത് എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത റൂമിൽ എന്നെ മുകളിൽ പഠിപ്പിച്ച മാഷിൻ്റെ അപ്പൂപ്പം കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് ഫീച്ച തെറാപ്പി കൊടുക്കാനായിട്ട് ഒരു മാഷ് വരുമായിരുന്നു അപ്പോൾ പുള്ളിയെ കാണുമ്പോൾ ഈ ഈ ഈ രോഗിക്ക് ഇഷ്ടമല്ല അപ്പം ആരും ഇല്ലാത്തപ്പോൾ ഒരു ബുക്കും കൊണ്ട് ഞാൻ ചിന്ത അപ്പോൾ അതൊക്കെ വീടൊക്കെ വരച്ച് കാണിച്ച് പറയിപ്പിക്കും അങ്ങനെ അങ്ങനെ ആവുമ്പം പുള്ളിയെ കാണാൻ വരുന്ന വിസിറ്റേഴ്സിനകത്ത് കയറാൻ പറ്റുന്നില്ല എപ്പോഴും ഞാൻ അവിടെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ദിവസം ഈ മാഷ എന്നോട് ചോദിച്ചു മ്യൂറൽ മാഷാണ് ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലം അവിടുത്തെ മാഷാണ് പഠിപ്പിക്കട്ടെ പഠിക്കാൻ താല്പര്യമുണ്ടേ പഠിപ്പിക്കാന്ന് എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടന്നാണ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും ലോകത്ത് എൻ്റെ മനസ്സിൽ നിൽക്കാത്തൊരവസ്ഥയായി ഈ പറയണ ഫിസിക്സോ മാത്സോ ഒന്നും എനിക്ക് പിന്നെ ഇതിലാണ് എനിക്ക് ഏറ്റവും മനസ്സമാധാനം ഞാൻ കണ്ടെത്തിയത് രോഗ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു അസുഖത്തെപ്പറ്റി ഒരു വന്നിട്ടുമില്ല അങ്ങനെ ഉണ്ടായത് പെട്ടെന്ന് തിരിഞ്ഞ പറയാൻ പറ്റില്ലായിരിക്കും മനസ്സിൽ മനസ്സിലൊരുപക്ഷേ നേരത്തെ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കണം ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന പേടിയോടു കൂടിയാണ് പക്ഷേ മാമിന്റെ ടീച്ചിങ് സ്റ്റൈൽ ഇപ്പം സമയത്ത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഈ എക്സാം ടൈം കഴിഞ്ഞാൽ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടികൾ കുട്ടികളിരുപ്പുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും മണ്ടനായ വിദ്യാർത്ഥി പ്രോബ്ലം ചെയ്താലേ ആ ക്ലാസ്സിന് ക്ലാസ്സിനത് മനസ്സിലായുള്ളൂ എന്നാണ് എൻ്റെ ധാരണ അതുകൊണ്ട് മിടുക്കൻ ചെയ്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ട്യൂഷന് പോയിട്ടോ മറ്റെങ്ങനെങ്കിലുമൊക്കെ ആയിരിക്കും അവനത് പറയുന്നത് ഞാനത് ശ്രദ്ധിക്കത്തില്ല ഏറ്റവും മണ്ടൻ അത് ചെയ്താൽ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾക്ക് റിവിഷനേ വേണ്ട ഒന്ന് രണ്ട് ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ആവർത്തിച്ച് ചെയ്യിക്കത്തില്ല പ്രോബ്ലത്തിലേക്ക് എങ്ങനെ എത്താം എന്ന് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു തീയറം ഉണ്ടെങ്കിൽ ആ തീയറ എങ്ങനെ നമ്മളത് എങ്ങനെയാണ് ആ തീയറ പൈത കുറച്ച് തീയറമായാലും എല്ലാം അതെങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തത് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ആ പ്രോബ്ലം ഈസിയായിട്ട് ചെയ്യും ഇതിനൊക്കെ പുറമെ തീരെ നിവർത്തിയില്ല എന്നുള്ളവരെ ഞാൻ വെളുപ്പിന് മൂന്ന് മണി കുറക്കുകഴിഞ്ഞിട്ട് അവരെ വിളിച്ചുണർത്തും ഉണർത്തിയിട്ട് പറയും പോയി മുഖം കഴി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വിളിക്കാൻ പറയും ആ അത്ര കൃത്യനിഷ്ഠയോടുകൂടി ഞാൻ ചെയ്യുമായിരുന്നു എനിക്ക് എൻ്റെ ഏത് തൊഴിലായാലും അതിനോട് ഡെഡി ഡെഡിക്കേഷൻ വേണം അതെനിക്ക് നിർബന്ധ അധ്യാപന ജീവിതത്തിൽ മറക്കാനാവാത്ത എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അന്ന് ഞാൻ അതും ബെഹ്റിനിൽ പഠിപ്പിക്കുമ്പോഴാണ് അതായത് ആറാം ക്ലാസ് പാസ്സായ മലയാളം മീഡിയത്തിലുള്ള ഒരു കുട്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് അവിടെ വന്നു അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് അഡ്മിഷന് വേണ്ടി കുട്ടിയെ കൊണ്ടുപോയി അവർ അപ്പോൾ അവിടെ സി ബി എസ് സി ആണ് കുട്ടിക്കൊന്നും അറിയില്ല മലയാളം മീഡിയമാണ് ഒരു വാക്ക് ഇംഗ്ലീഷ് അറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഗീത ടീച്ചറുടെ അടുത്ത് കൊണ്ടുപോയാൽ അഡ്മിഷൻ എങ്ങനെയാലും ഉറപ്പാക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു ഞാൻ ഞാൻ പഠിക്കുന്ന സമയത്തും മീഡിയം മലയാളമാണെങ്കിലും വാക്കുകളെല്ലാം ഇപ്പം ഏട്ടാ ട്രയാങ്കിൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രയാങ്കിൾ ട്രയാങ്കിൾ എന്ന് പഠിക്കും പക്ഷേ പിന്നീട് ഒരു ലിപി മാറ്റി വന്ന സമയത്ത് ട്രയാങ്കിളിനെ ത്രികോണം ഇങ്ങനെ അങ്ങനെയായി പക്ഷേ എനിക്ക് ഈ ത്രികോണം കോണം മട്ട ത്രികോണം ഇതൊന്നും എനിക്കറിയില്ല അപ്പം ഈ കുട്ടിക്ക് ഇത് മാത്രമേ അറിയൂ അവസാനം ഞാനും അവനും കൂടെ ഇരുന്ന് വരച്ചു ഞാൻ വരച്ച് കാണിച്ച് ഇത് ആണെന്ന് ഞാൻ പഠിച്ചു അതായത് ഞാൻ ഈ മലയാളം പഠിച്ചിട്ട് ഞാൻ അവനെ അത് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുത്തു അവന് അറുപത് ശതമാനം മാർഗോടു കൂടി കിട്ടി അതെനിക്ക് വളരെ ഒരു ഇപ്പോഴും ആ കുട്ടികളുമായിട്ട് കോണ്ടാക്റ്റുണ്ട് അതെനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു അഭിമാനകരമായ നേട്ടമായിട്ട് തോന്നുന്നു എപ്പോഴെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ അധ്യാപികയായിട്ട് ആ ഒരു ജീവിതം മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോഴും ഞാൻ അധ്യാപിക ആയതുകൊണ്ട് മിസ് ചെയ്യുന്നില്ല ഇപ്പം എനിക്ക് എല്ലാം ഇതാണ് വരയാണ് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉണ്ടാവുന്നില്ല പിന്നെ ഞാൻ അന്ന് പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ രാ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും വിളിക്കുക കാണാൻ വരികയോ ഒക്കെ ചെയ്യുമ്പം എനിക്ക് ഈ ടീച്ചേഴ്സ് ഡേ ഇപ്പം ഉള്ളൂ എനിക്ക് എൻ്റെ ഫോണിൽ നിറയെ മെസ്സേജുകളായിരുന്നു പിന്നെ ഞാൻ നുള്ളുമായിരുന്നു പിള്ളേരെ ഇങ്ങനെയൊക്കെ ഇടവിടെ ഇങ്ങനെ നുള്ളുമായിരുന്നു അതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പിള്ളേർ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിരുന്നു മ്യൂറലിൽ വന്നു കഴിയുമ്പം അതൊരു സ്പിരിച്വൽ ലെവലിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അപ്പോൾ അതിനകത്ത് എവിടെയോ ഒരു മോഡേണിസം അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് അങ്ങനെ കൊണ്ടുവരുന്നത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് എത്രത്തോളമാണ് അത് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിച്ചത് ചേഞ്ച് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് അത് ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഇത് പറയുവാണ് ഇപ്പം ഗണപതി അല്ലെങ്കിൽ ശിവൻ കൃഷ്ണൻ നമ്മളാരെയും കണ്ടിട്ടില്ല യേശു ക്രിസ്തു നമ്മളാരെയും കണ്ടിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അതീതമായ ഒരു ശക്തി നമ്മൾക്കുണ്ട് അതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അതിപ്പം ഓരോരുത്തർക്ക് ഓരോ തരത്തിൽ ഇപ്പം ഗണപതി സാർ നേരത്തെ പറഞ്ഞ പോലെ ഗണപതി ഇപ്പം വയലിൻ വായിക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ ഗണപതി വയലിൻ വായിക്കട്ടെ അതെൻ്റെ മനസ്സിൻ്റെ ചിന്തയാണ് അങ്ങനെ എനിക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ഗണപതിയായാലും ഓരോരുത്തരെയും മാറ്റി നമ്മുടെ ഒരു ക്രിയേഷൻ കൊണ്ടുവരണം ഇല്ലെങ്കിൽ പിന്നെ പ്രയോജനമില്ലല്ലോ നമ്മുടെ തലമുറകളായിട്ട് പിന്തുടരുന്നത് മാത്രം വരച്ച് 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 പോകുന്നതിനേക്കാളും പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാൽ ആ പഴയ അടിസ്ഥാന തത്വത്തിൽ നിന്ന് മാറുവാനും പാടില്ല അന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു പ്രൊഫഷൻ മാറി നമ്മൾ പാഷൻ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എതിർപ്പ് വരുന്നത് വീട്ടിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എപ്പോഴും ഫേസ് ചെയ്യേണ്ടി ഇല്ല ഒരിക്കലും എതിർപ്പില്ല എന്ന് മാത്രമല്ല ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും മക്കളെ കാര്യം ഞാൻ പറയുന്നില്ല കാരണം അവരൊക്കെ പുതിയ തലമുറയാണ് അവരുടെ മേഖലകൾ വേറെയാണ് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന പുള്ളി അന്നും ഇന്നും അന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അന്ന് അവിടെ എനിക്ക് ട്യൂഷനുണ്ട് രാത്രി പത്ത് പതിനൊന്ന് മണിയായാലും തീരില്ല എന്നിട്ട് പോലും പുള്ളി അതിനോട് സഹകരിച്ചിട്ടേ ഉള്ളൂ ഇപ്പോഴും അതുതന്നെ എനിക്കെന്തെങ്കിലും ഇതിനുമായിട്ട് വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സഹകരിക്കും ഞാൻ ചിലപ്പോൾ രണ്ട് മൂന്ന് മണിവരെയൊക്കെ ഇവിടെ നിന്ന് വരയ്ക്കും പുള്ളി യാതൊരു പ്രശ്നം ഉണ്ടാക്കൂല തീർച്ചയായിട്ടും സഹകരിക്കും തോന്നിയിട്ടുള്ളത് ശിഷ്യസമ്പത്താ അതിനപ്പുറത്ത് വേറെ ബഹുമതി എന്ന് അങ്ങനെ പറയാനൊന്നും ഇല്ല ശിഷ്യസമ്പത്താണ് എനിക്ക് കിട്ടിയിട്ടുള്ള ബഹുമതി പഠിപ്പിച്ച് വിടുന്ന കുട്ടികളോട് മറ്റുള്ളവർ ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അതിനുള്ള ഉത്തരം തപ്പാതെ പറയാൻ പറ്റുന്നു ആ ലെവലിൽ പഠിപ്പിച്ചു വിടണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട് കുറേ പേരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്റ്റുഡൻസിലുള്ള വെറൈറ്റി കാരണം പണ്ട് എല്ലാവരും ഒരേ പ്രായത്തിലുള്ള ഒരേപോലത്തെ കുട്ടികൾ ഇപ്പോഴത്തെ ആ വെറൈറ്റി എങ്ങനെയാണ് കാണുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാല് ഏറ്റവും പ്രായം കൂടിയ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ അറുപത്തിയഞ്ച് വയസ്സുള്ള ഒരു സ്റ്റുഡൻറ് വരെ ഉണ്ട് അപ്പം നമുക്ക് ചെയ്യും എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓരോ തല ഓരോ അവരവരുടെ മനസ്സിലുള്ള ആറ്റിറ്റ്യൂഡ് എന്താണോ ഞാനിത് ചെയ്യും എന്നുള്ളൊരിതുണ്ടോ പ്രായമല്ല അവിടെ വിഷയം മനസ്സിലായില്ല നമുക്കത് ചെയ്യാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു അഭിവാഞ്ച ഇത്രയും നാൾ എനിക്ക് പറ്റിയില്ല ഓ ഇനി നടക്കത്തില്ല അങ്ങനൊരു ചിന്തയല്ല ഒരുപാട് പേര് അതിനുവേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് ഭദ്രപീഠത്തിൽ വന്ന് വരയ്ക്കാനിരിക്കുന്ന സമയത്താണ് മനസ്സ് തുറന്നിച്ചിരിക്കുന്നതും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഒരു വലിയ സന്തോഷമല്ലേ എനിക്കത് വളരെ സന്തോഷമാണ് വരയ്ക്കുന്നത് ജന്മസിദ്ധമായ ഒരു കലയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് പക്ഷെ മ്യൂറൽ അല്ലെങ്കിൽ ഇപ്പോൾ താന്ത്രിക് പെയിൻറിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എല്ലാം പെർട്ടിക്കുലർ ഫിഗേഴ്സ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഷേപ്സ് അത് ആർക്കും ചെയ്യാൻ പറ്റും എ ബി സി ഡി എഴുതാൻ പഠിക്കുന്നത് പോലെ തന്നെ ഒരു ബേസിക്സ് പഠിച്ചു വരുന്ന ആ ഒരു രീതിയാണ് അത് എങ്ങനെയാണ് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുവച്ചാൽ ഇപ്പോൾ ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ വരുമ്പോൾ നമ്മൾ അതിൽ കുറേ ആഭരണങ്ങൾ കോമണായ കുറേ തത്വങ്ങളുണ്ട് അതായത് ഇന്ന സ്ഥലത്ത് ഇന്ന ആഭരണം ഇന്ന ആഭരണം ആ ആഭരണങ്ങൾ ഏതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ അവർ അവരുടേതായ ഒരു കാഴ്ചപ്പാടി കൂടുതൽ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി വരയ്ക്കാം പിന്നെ ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മാറ്റങ്ങളോടുകൂടി തന്നെയാണ് വരയ്ക്കുന്നത് എനിക്ക് ആവർത്തിച്ച് പണ്ട് ആളുകൾ വരച്ച് വെച്ചതിന് ആവർത്തി എന്നാൽ വരച്ചിട്ടില്ലെന്ന് വെച്ചാൽ ധാരാളം അങ്ങനെ വരച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പം ഞാൻ ചിന്തിച്ച് ഇങ്ങനെ വരികയാണ് പിന്നെ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് സ്വന്തമാക്കാം അതാണ് എൻ്റെ ഏറ്റവും വലിയ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ സമയങ്ങൾ എന്തിനെല്ലാമായിട്ട് പാഴിക്കളയുന്നുണ്ട് അത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അതിനു വേണ്ടി ശ്രമിച്ചിരിക്കട്ടെ തീർച്ചയായിട്ടും അത് നടക്കും ഒന്നും അറിഞ്ഞിട്ടൊരു മൂന്ന് വയസ്സേ കുട്ടി എ ബി സി ഡി എങ്ങനെ എഴുതുന്ന അത് അവനെ പഠിപ്പിച്ച് എടുക്കുന്നെങ്കിൽ അവൻ്റെ മനസ്സിലാനുള്ളൊരു വാസന ഉള്ളതുകൊണ്ടാണ് അല്ലേ അപ്പോൾ അതുപോലെ ഇതിനോട് ചിത്രകലയോട് താല്പര്യമുള്ളവരെ ഇതിനെ വരുള്ളൂ അങ്ങനെ വരുന്നവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം എന്നെനിക്ക് തോന്നുന്നത് പിന്നെ എൻ്റെ മാഷ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഒരാളെ പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ച് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ ബാക്കി പറഞ്ഞു കൊടുക്കുക അങ്ങനെയല്ല നമുക്ക് എന്തറിയാമോ അത് ഒട്ടും കള്ളം ചേർക്കാതെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അതിലൂടെ നമുക്കത് കൂടുതൽ കൂടുതൽ അറിവ് കൂടുതൽ ദൈവം തരത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഈ പഠിച്ചു കഴിഞ്ഞാൽ എത്രയോ വർഷം കഴിഞ്ഞാലും അവർ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയാവുന്നാണെങ്കിൽ ഞാൻ പറയും അറിയില്ലാത്താണെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ മാഷോട് ചോദിച്ചിട്ട് പറയും അങ്ങനെ ാണ് രണ്ടു തരത്തിലാണ് ചുമർചിത്രങ്ങളെ കാണുന്നത് പണ്ട് ചുമർചിത്രം ചുമരിൽ മാത്രം കണ്ടിരുന്നത് ഇന്ന് ഷർട്ടിലും സാരിയിലും വരെ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ചേഞ്ച് അത് കൂടുതൽ ജനകീയമാക്കിയതാണോ അതോ ആ കലയ്ക്ക് ഡൈല്യൂഷൻ വന്നു എങ്ങനെയാണ് കാണുന്നത് അത് കലയെ കൊല ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും തുണിയിൽ വരയ്ക്കുന്നുണ്ട് എങ്കിലും ഞാൻ പരമാവധി വരുന്ന കസ്റ്റമേഴ്സിനോട് നമ്മൾ സങ്കല്പിക്കുന്ന ഈശ്വര ചിത്രങ്ങൾ തുണിയിൽ വരച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ എനിക്ക് യോജിപ്പില്ല പിന്നെ ഇതെൻ്റെ തൊഴിലായത് കൊണ്ട് നിർബന്ധം പറഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും സാരിയിലൊക്കെ കൊടുത്ത് തുമ്പിലൊക്കെ കൊടുത്ത് ഇങ്ങനെ സാരി പിടിച്ച് അതിൻ്റെ പുറത്തിരിക്കാൻ ആരാധിക്കുന്ന ദൈവങ്ങളല്ലേ ചുമർചിത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രകല ക്ഷേത്രത്തിൽ ഒന്ന് ഇന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് അത് ക്യാൻവാസിലേക്ക് വന്നത് തന്നെ മാക്സിമം അത്രയും മതിയായിരുന്നു പിന്നെ ഉപജീവന മാർഗമാകുന്നതുകൊണ്ട് ആൾക്കാരെ പലരും ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്ഷേത്രകലയിൽ നൃത്തം ഒരു കാലത്ത് ക്ഷേത്രകലയായിരുന്നു ഇന്നത് ഒരു കോമ്പറ്റീഷൻ ഐറ്റമായി മ്യൂറലിൻ്റെ കോമ്പറ്റീഷൻ എന്തെങ്കിലും എന്നുള്ള പ്രതീക്ഷയുണ്ട് മ്യൂറലിന് കോമ്പറ്റീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ആ വില കാത്തു സൂക്ഷിക്കണമായിരുന്നു ഇന്നതിന് വിലയില്ല ഇന്ന് അത് മുക്കിനും മൂലയിലും എല്ലാവരും എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് അതിനെ മ്യൂറലെന്ന് പറയുക ഞാൻ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും വളരെ പ്രസിദ്ധനായ അതായത് മാന്ത്രിക വിരലുകളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു പരസ്യം ഇട്ടേക്കാണ് ഒരു ദിവസം കൊണ്ട് മൊറൽ പഠിപ്പിച്ചു കൊടുക്കും മൂന്ന് ദിവസം കൊണ്ട് മൊറൽ പഠിപ്പിച്ചു കൊടുക്കും ഇത് പല പ്രാവശ്യമായപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ച് വർഷത്തെ തപസ്യയിലൂടെ ആ മാന്ത്രിക വിരലുകൾ സൃഷ്ടിച്ചെടുത്തതാണ് അത് ഈ മൂന്ന് ദിവസം കൊണ്ട് അഞ്ച് ദിവസം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കും എന്ന് പറയുന്നതിനപ്പുറം ഈ കലയെ താഴ്ത്തി കെട്ടാനില്ല ശരിയല്ലേ ഇത് ഇന്നതാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് കോമ്പറ്റീഷൻ ഇനി വരാനാണ് ഇപ്പോഴും ആ പഴയ കാര്യങ്ങൾ മമ്മിയോർ ആശാൻ്റെയൊക്കെ ആ ശൈലി ഫോളോ ചെയ്ത് അങ്ങനെ പോകുന്നവരാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ പഴയ രീതിയിൽ തുടരാം പക്ഷേ കാ പൈസ ഉണ്ടാക്കാനുള്ളൊരു മനോസ്ഭാവത്തോടു കൂടിയാണെങ്കിൽ മാറി ചിന്തിച്ച് പല രീതിയിലും ചെയ്താലേ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുന്നവർ ധാരാളം ഉള്ളത് ഇതിനെ നമ്മൾ തന്നെ ഇതിനെ വിലയില്ലാതാക്കുകയാണ് പതുക്കെ പതുക്കെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഡ്രീം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഗണപതി വരയ്ക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളും എൻ്റെ ഡ്രീമിലുണ്ടായിരുന്നു എനിക്ക് കർണൻ്റെ ജീവചരിത്രം വരയ്ക്കണമെന്നുണ്ടായിരുന്നു ഇനി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഞാൻ ഈ ഇത് ഈ ഗണപതിയെ ഒരു ഒറ്റ ക്യാൻവാസിൽ ഒരു മുപ്പത്തൊന്ന് ഗണപതിയെ വരച്ച് എൻ്റെ എക്സിബിഷൻ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എങ്കിലും കർണൻ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രം കർണനായിരുന്നു അത് വരയ്ക്കണം എന്നുണ്ട് നടക്കുമെന്നറിയില്ല നമ്മൾ കാണുന്ന ചിത്രങ്ങളിൽ ദേവന്മാരെ മാത്രം കണ്ടിരുന്നത് ഇന്ന് ആരെ വേണമെങ്കിൽ കാണിക്കാം എന്നുള്ളത് അത് മ്യൂറലിൻ്റെ റൂളിനനുസരിച്ചാണ് അല്ല അങ്ങനെ അങ്ങനെയല്ല മ്യൂറലിന് മ്യൂറൽ എന്ന് പറയുമ്പോൾ ഈ അതിലീ കുറെ ആഭരണശൈലികൾ ഇവകെ എല്ലാ കാര്യങ്ങളും വരണം അതെല്ലാം നമുക്ക് എല്ലാവർക്കും ഇടാൻ പറ്റത്തില്ല അങ്ങനെ ഇട്ട് വരുന്നതാണ് അതല്ലാതെ വരയ്ക്കുന്ന മ്യൂറൽസിനെ തീരം എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട് നമ്മൾ തീരം വർക്ക്സ് തീരം മ്യൂറൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഈ മുക്കുവര് പിന്നെ ഈ വാണിഫക്കാർ കച്ചവടക്കാർ ഇങ്ങനെയൊക്കെയുള്ള സംബന്ധിച്ച് അവർക്കൊന്നും നമുക്ക് ദേവന്മാരുടെ പരിവേഷം കൊടുക്കാൻ പറ്റില്ല അത് വരയ്ക്കുന്ന സമയത്ത് ശരിക്കും അവരുടെ ഈ നമ്മുടെ മ്യൂറലിൻ്റെ വിരലുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാത്തിനും മാറ്റമുണ്ട് അപ്പോൾ തീരം വരയ്ക്കുമ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും അതിൽ ഉൾക്കൊ ഉൾക്കൊള്ളിക്കാറില്ല അതങ്ങനെ വരയ്ക്കുന്നത് ഇപ്പോൾ ഡവിൻചി വരച്ചിരുന്ന ഒരു ഗോൾഡൻ പ്രപ്പോർഷൻ ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്ന ബെട്രൂവിയൻ മാൻ്റെ ഒരു സ്ട്രക്ചർ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരം ഇങ്ങനെയാണ് എന്ന് കണക്കുണ്ട് മ്യൂറലും അതുപോലെ തന്നെ കണക്കുണ്ട് അപ്പോൾ ഈ കണക്കുകൾ തെറ്റിച്ച് വരയ്ക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് ഞാനും തെറ്റിച്ച് വരയ്ക്കും എന്ത് കൊണ്ടെന്നാൽ ഞാൻ പറയാം ഉദാഹരണത്തിന് നമ്മുടെ മൂക്കിൻ്റെ അറ്റവും ചുണ്ടും കൂടെ അര അങ്കുലം വ്യത്യാസം അര അങ്കുലം വ്യത്യാസത്തിൽ നമ്മളൊരു ഫേസ് വരച്ചാൽ സൗന്ദര്യം ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ പ്രതിമ ലക്ഷണശാസ്ത്രം പറയുന്നത് അത്രയും വ്യത്യാസം വേണമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ധൈര്യമായ വ്യത്യാസങ്ങൾ നമുക്ക് വേണമെങ്കിൽ മനോധർമ്മം അനുസരിച്ച് വരുത്താമെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടും അടിസ്ഥാന തിയറികൾ മാറ്റാൻ പാടില്ല അതായത് അഞ്ച് നിറങ്ങളാണ് നമ്മൾ നമ്മളിതിനുപയോഗിക്കേണ്ടതെന്നുള്ളത് ഉണ്ട് പിന്നെ ഇതിനനുവദി ത്രീ ഡയമെൻഷനേ പാടില്ല മ്യൂറലിന് ഉദാഹരണം രാമൻ രാവണനെ കൊല്ലുന്നു എത്രയോ ദൂരെ നിന്നാണ് അമ്പ ചെയ്ത് കൊല്ലുന്നത് പക്ഷേ ഒരു ഒരാൾ ചിത്രം വരയ്ക്കുമ്പോൾ രാമൻ വലുതായിട്ടും രാവണനെ ദൂരോട്ട് അമ്പ ചെയ്യുന്നതായിട്ടും രാവണനെ ചെറുതായിട്ട് വരയ്ക്കും അപ്പം നമുക്ക് ആ ഫീൽ കിട്ടാൻ വേണ്ടി അങ്ങനെ അടുത്തുനിന്ന് കത്തി വെച്ച് കുത്തുന്ന പോലെ വരയ്ക്കാൻ പറ്റൂ അങ്ങനെ വരയ്ക്കാവൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഇങ്ങനെ കുറേ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് അത് പാലിച്ചുകൊണ്ട് അളവുകളിൽ നേരിയ വ്യത്യാസത്തോടുകൂടി വരയ്ക്കും ഇപ്പോൾ ഒരാളുടെ മുഖം പന്ത്രണ്ടെങ്കിൽ ഒന്ന് ഉണ്ടെങ്കിൽ ഒരു കൈപ്പത്തിയുടെ അടയാളമാണെങ്കിൽ ഏഴിരട്ടി കാല് വേണം എന്നാണ് പറയുന്നത് ചിലപ്പോൾ ആ ഫിഗർ നമ്മൾ വരച്ചു വരുമ്പം ചില സ്ഥലങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കേണ്ടി വരും കാരണം എറ്റിരട്ടി വന്നുകഴിഞ്ഞാൽ അത് ദൈവമാണെന്ന് പറയുന്നൊരു സ്ഥലം അങ്ങനെയുണ്ട് അതെ ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മ്യൂറൽ പെയിൻറ്റിംഗ് എന്നുള്ള ആ ഒരു വിഷയം എടുക്കാം അല്ലെങ്കിൽ ഏതൊരാർട്ടും എടുക്കാം എത്രത്തോളം എഫേർട്ട് എത്രത്തോളം പെയിൻ ആണ് അതിൻ്റെ പുറകിലുള്ളത് അതറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് വരണോ വേണ്ടി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു തീരുമാനമാകും സോ വാട്ട് ഇസ് യുവർ മെസ്സേജ് എത്രത്തോളം പെയിൻ എടുത്തിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് ഞാൻ ഇതിനിപ്പോൾ ശരിക്കും മനസ്സിൽ തട്ടിയൊരു ഉത്തരം പറയുകയാണെങ്കിൽ ഒരമ്മയാവുക എന്ന് പറയുന്നത് പോലെ പെയിൻ ഈ ലോകത്തിൽ വേറെയില്ല ഒരിക്കൽ അമ്മയായവർക്കും വീണ്ടും വീണ്ടും മക്കൾ മക്കളുണ്ടാകുന്നുണ്ട് കാരണം ആ ആ അമ്മ അല്ലെങ്കിൽ മക്കൾ എന്നുള്ള അതിൻ്റെ ഒരിതാണ് എന്നതുപോലെ തന്നെയാണ് ഈ ചിത്രരചനയുടെ കരുതുന്നത് നമ്മൾക്ക് അതിനോട് എത്രത്തോളം മാനസികമായ ആത്മാർത്ഥതയുണ്ടോ അത് ചെയ്യണമെന്നുണ്ടോ അവിടെ പെയിൻ ഒരു പ്രശ്നമല്ല നല്ല പെയിനാണ് ക്ഷമ നന്നായിട്ട് നമ്മൾ പഠിക്കും പക്ഷേ എങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കും അതാണ് യഥാർത്ഥത്തിലുള്ളൊരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് കപ്പ് ഓഫ് ഓവർക്കി എന്ന ഈ പ്രോഗ്രാമിലൂടെ പാഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഒരു അധ്യാപിക ഇപ്പോൾ മ്യൂറൽ അധ്യാപിക ഒരു മ്യൂറൽ ആർട്ടിസ്റ്റ് എന്നെല്ലാം ഉള്ള ആ ഒരു ഇതിൽ എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത് പാഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ എനിക്ക് ശരിക്കും പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഞാനിത് പലരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പഠിക്കൂ നിങ്ങൾക്കൊരു ഉപയോഗം മാനസികമായിട്ട് അസുഖക്കാർ പ്രത്യേകിച്ചും അപ്പോൾ അവർ പറഞ്ഞ സമയമില്ല സമയമില്ല ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇരുപത്തിനാലര മണിക്കൂറുണ്ട് ഞാനൊരു അരമണിക്കൂർ നിങ്ങൾക്ക് തരാം എന്ന് ഞാൻ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയം കണ്ടെത്തുക കണ്ടെത്തി ഇതിനു വേണ്ടി നീക്കി വെച്ചാൽ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും നമ്മൾ ചെയ്ത വർക്ക് കാണുമ്പോൾ സംതൃപ്തി കിട്ടും അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടും വീട്ടിലുള്ളവരിനെ കൊള്ളാമെന്നൊരു വാക്ക് കിട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട് അപ്പം വെറുതെ സമയം കളയുന്ന നേരത്തിന് അപ്പുറം ഇപ്പുറം ചാടി നടക്കുന്ന നേരത്തിന് ഒരു നിമിഷം പോലും പാടിക്കളയാതെ ഇത് പഠിച്ചു കഴിഞ്ഞപ്പിന് ഇതുപോലെ മനസ്സമാധാനം തരുന്നൊരു പണി വേറെയില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യം അതുകൊണ്ട് എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത് ഇതാണ് ഇങ്ങനെ ചെയ്യുക അതായത് ആത്മാർത്ഥമായിട്ട് ഒരു വർക്കിൽ ഏർപ്പെട്ടിന് അത് ചെയ്യാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാതിരിക്കുക ഏറ്റവും ഒരു കാര്യം കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ഏറ്റവും വലിയ മ്യൂറൽ ഒരു സിംഗിൾ പീസ് ഒരു മ്യൂറലാണ് അത് നശിച്ച് ഇന്ന് നമ്മൾ കാണുമ്പോൾ അത് വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ ആ മ്യൂറൽ വെറുതെ വെതറിന് എക്സ്പോസ്ഡായിട്ട് സണ്ണിന് എക്സ്പോസ്ഡായിട്ട് അങ്ങനെ നിൽക്കുന്നത് അത് ശരിക്കും അതിനെന്താണ് പറയുക അത് അനാസ്ഥയാണോ അതോ കെയർലെസ്നെസ് ആണോ ആ മ്യൂറൽ നശിക്കുന്നതിൽ ആരും ഒന്നും പറയുന്നില്ല ആ കൊട്ടാരം ആൾക്കാരെ കാണാൻ പോലും പോകുന്നില്ല ആ ഗജേന്ദ്രമോക്ഷെ കുറിച്ച് ആരും ഒന്നും പറയാറുമില്ല എന്തുകൊണ്ടാണ് ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു സംഭവം ഓർത്തുകൊണ്ട് പറയാണ് സമയമുണ്ടോന്നറിയില്ല അതായത് തിരുവനന്തപുരത്ത് മണികണ്ഠേശ്വരം ക്ഷേത്രത്തിൽ അവിടുത്തെ ചുമരിൽ ചിത്രം വരയ്ക്കാൻ വേണ്ടി എന്നെ വന്ന് കണ്ടു ഏഴ് കോളത്തില് വരയ്ക്കണമായിരുന്നു അപ്പം ഞാനൊരു ശക്തി പഞ്ചാക്ഷരി ശിവ കുടുംബം വരയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം അവിടുത്തെ അന്നത്തെ സെക്രട്ടറി പറഞ്ഞു അത് വേണ്ട ഇതുവരെ ലോകത്തിൽ ആരും വരച്ചിട്ടില്ലാത്ത ഒരു ചിത്രം ഇവിടെ വരയ്ക്കണം അങ്ങനെ തലങ്ങും വിലങ്ങും ആലോചിച്ചപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്ത് ചെന്ന കീറുമ്പോൾ കാണുന്ന ബലിക്കല്ലുകൾ ഉൾപ്പെടെ ഈ ബലിക്കല്ലുകളെന്ന് പറയുന്നത് അഷ്ടദിക് സപ്തമാതൃക്കളും ഒക്കെയാണ് അവരുടെ എല്ലാം രൂപങ്ങൾ ആ ചുമരിൽ ഒറ്റ കോളം ഇന്നവിടെ പോയാലും നമുക്ക് കാണാവുന്നില്ല ആ ഒരു കോളത്തിനകത്ത് മൂലപ്രതിഷ്ഠയായ ശിവൻ തൊട്ടടുത്ത് ദേവി ഫ്രണ്ടിൽ ഇന്ദ്രൻ അഗ്നിദേവൻ വരുണൻ സപ്തമാതൃക്കൾ എല്ലാം ഉണ്ട് അവർക്കെല്ലാം ഓരോ ഫിഗറാണ് കല്ലല്ല അവിടെ വരച്ച് വച്ചേക്കുന്നത് അപ്പം ഓരോരുത്തരുടെയും ധ്യാനശ്ലോകം നോക്കി ഓരോരുത്തരെയും ഫിഗറുകളായിട്ട് ഞാനത് അവിടെ വരച്ചു വെച്ചു ഞാൻ ഞാനതിന് പ്രതിഫലമായിട്ട് ഒരു രൂപ പോലും മേടിച്ചില്ല അപ്പം പകരം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ലോകത്തിൽ ഒരിടത്തും ഈ ചിത്രം ഇല്ല നിങ്ങൾ ഇത് സംരക്ഷിക്കണം സൂക്ഷിക്കണം നിങ്ങളെന്ന് പറഞ്ഞു അത് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അവരെനിക്ക് പൈസ ഓഫർ ചെയ്തിട്ട് വാങ്ങാതെ പക്ഷേ ഇപ്പം ചെന്നത് നോക്കിയാൽ എൻ്റെ താഴെ വെച്ച് ഗണപതി ഹോമത്തിനാവശ്യമായ ചോറ് വെച്ചും ഒക്കെ അതെല്ലാം കരി പിടിപ്പിച്ച് ഏഹ് എല്ലാം നശിപ്പിച്ചിട്ടേക്കുകയാണ് ഇത് ഇനി അതുപോലൊരു ചിത്രം ആര് വരയ്ക്കും അത് സാറ് പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി കാണാം എന്ന് പറഞ്ഞതുപോലെ ഈ നശിപ്പിച്ച് കളയുന്നവർക്ക് ഇതിൻ്റെ മൂല്യം അറിയില്ല ഇനി ഈ പഴയ കാലത്തെ നാച്ചുറൽ കളറെല്ലാം വെച്ച് ആ ചിത്രങ്ങളെ റെനുവേറ്റ് ചെയ്ത് അതിനെ ഈ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഇതുകളൊന്നും ഏൽക്കാതെ സംരക്ഷിച്ച് നിർത്തേണ്ടതാണ് വേണ്ടത് എനിക്ക് വളരെ അപ്പോൾ ഇതാണ് ആളുകളുടെ കാഴ്ചപ്പാടെന്നാണ് ഞാൻ പറഞ്ഞത് ആർക്കും അത് സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കണം അപ്പോൾ മാത്രമേ അത് ചെയ്യുള്ളൂ അതും മനസ്സിലാക്കാത്തിടത്തോളം കൃഷ്ണപുരം കൊട്ടാരത്തിലെ പെയിൻറിങ്ങിന് ഗജേന്ദ്രമോക്ഷം വളരെ പ്രസിദ്ധമായൊരു മ്യൂറൽ ചിത്രമാണ് ഇത്രയും നേരം ഓവർ കപ്പ് ഓഫ് ടീയിൽ സംസാരിക്കുന്നതിലൂടെ മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ചും ഒരു അധ്യാപികയുടെ മനസ്സിനെ കുറിച്ചും മോറോവർ ഒരു പാഷൻ ഫോളോ ചെയ്യുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് തന്ന മെസ്സേജസിനും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്കും നന്ദി ഇനിയും കൂടുതൽ കൂടുതൽ ആ ഡ്രീം പ്രോജക്ട് കർണൻ്റെ ആ ഒരു പെയിൻറ്റിങ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു നമസ്കാരം